നമസ്കാരം ഡൽഹി സുൽത്താനേറ്റിലെ നാലാമത്തെ രാജവംശമായ സയ്ദ് വംശം അവസാനത്തെ രാജവംശമായ ലോധി വംശം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് എസ് എസ്ലേണസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക തുഗ്ലക് വംശകാലത്ത് തിമൂർ ഇന്ത്യ ആക്രമിച്ചു തിമൂറിന്റെ ഇന്ത്യൻ ആക്രമണത്തോടെ നാഥനില്ലാതായി മാറിയ ഡൽഹി ആയിരത്തി നാന്നൂറ്റി പതിനാലിൽ മുൾട്ടാനിലെ ഗവർണറായിരുന്ന കിസർഖാൻ പിടിച്ചെടുക്കുകയും സയ്യിദ് രാജവംശം സ്ഥാപിക്കുകയും ചെയ്തു ഏഴു വർഷക്കാലം കിസർഖാൻ രാജ്യം ഭരിച്ചു തിമൂർ ഇന്ത്യയിൽ നിയമിച്ച ഗവർണർ ആയിരുന്നു കിസർ ഖാൻ സയ്യിദ് വംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ആലം ഷാ അഥവാ ഷാ ആലം രണ്ടാമൻ സയ്യിദ് വംശത്തിലെ അവസാന ഭരണാധികാരിയായ ഷാ ആലം രണ്ടാമനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അഫ്ഗാൻകാരനായ ബഹലോ ലോധി ലോധി വംശം സ്ഥാപിച്ചു ഇന്ത്യ ഭരിച്ച ആദ്യ അഫ്ഗാൻ വംശമായിരുന്നു ലോധി വംശം ആയിരത്തി നാനൂറ്റി എൺപത്തി ഒൻപതിൽ ഇബ്രാഹിം ലോധിയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ നിസാം ഖാൻ സിക്കന്ദർ ലോധി എന്ന പേരിൽ സുൽത്താനായി ആഗ്ര നഗരം സ്ഥാപിച്ചത് സിക്കന്ദർ ലോധിയാണ് സിക്കന്ദർ ലോധി സുൽത്താനേറ്റിന്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് മാറ്റി ഗുൽ എന്ന തോലിക നാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് സിക്കന്ദർ ലോധിയാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ സിക്കന്ദർ ലോധിയുടെ മരണത്തെ തുടർന്ന് പുത്രനായ ഇബ്രാഹിം ലോധി ചുമതലയേറ്റു ലോധി വംശത്തിലെ അവസാന സുൽത്താനായിരുന്നു ഇബ്രാഹിം ലോധി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലെ ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയതോടുകൂടി ലോധി വംശവും സുൽത്താൻ ഭരണവും അവസാനിച്ചു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണാസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ